ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അസിഡിറ്റിയെക്കുറിച്ചാണ്. അസിഡിറ്റി എന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അസിഡിറ്റി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നെഞ്ചരിച്ചിൽ, പുകച്ചിൽ, പുളിച്ചു തകിട്ടൽ, വയറിനുള്ളിലുണ്ടാകുന്ന എരിച്ചിൽ എന്നിവയൊക്കെയാണ് കൂടുതലായി ഓർമ്മ വരുന്നത്. അസിഡിറ്റി പലരിലും പല രൂപത്തിലും ലക്ഷണത്തിലുമാണ് ഉണ്ടാകുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അസിഡിറ്റിയെ പറ്റിയാണ്. നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത ചില ലക്ഷണങ്ങളും അതിന് വീട്ടിൽ തന്നെയുള്ള കുറച്ച് പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ്. അസിഡിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്നത് നെഞ്ചെരിച്ചിലാണ്. വയറിൻ്റെ മുകൾ ഭാഗം മുതൽ നെഞ്ചു വരെയുള്ള ഭാഗം ഭയങ്കരമായ എരിച്ചിലുണ്ടാകുന്നു. ചിലരിൽ ഭക്ഷണം കഴിക്കാതെ നന്നായി വിശന്നിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ നെഞ്ചെരിച്ചിലുണ്ടാകുന്നത്. എന്നാൽ ചിലരിൽ ഭക്ഷണം കഴിച്ച ഉടൻ തന്നെയും നെഞ്ചെരിച്ചിൽ തുടങ്ങാറുണ്ട്. ചിലരിൽ ഇത് തൊണ്ടയിൽ ചെറിയ രീതിയിലുള്ള ഇറിറ്റേഷൻസ് ഉണ്ടാക്കുകയും വരണ്ട ചുമ അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇനി അസിഡിറ്റിയുടെ മറ്റൊരു ലക്ഷണം എന്നത് പുളിച്ചു തികട്ടലാണ്. പുളിച്ചു തികട്ടൽ എന്ന് പറയുമ്പോൾ പുളിയുള്ള എന്തെങ്കിലും ആഹാരം കഴിക്കുമ്പോൾ, അതായത് ചിലപ്പോൾ തൈര് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില സിട്രസ് ഫ്രൂട്ട്സുകൾ കഴിക്കുമ്പോഴൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് പുളിച്ചു തികട്ടി മുകളിലേക്ക് വരുന്ന ഒരു ഫീൽ ഉണ്ടാകുന്നു. ഇത് ചിലരിൽ ത്രോട്ട് ഇറിറ്റേഷൻസും ഉണ്ടാക്കാറുണ്ട്. ഇതും അസിഡിറ്റിയുടെ ഒരു ഭാഗമാണ്. ഇനി മറ്റൊരു ലക്ഷണം എന്നത് ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ വയറിനുള്ളിൽ വല്ലാത്ത ഒരു അഴലിലും വേദനയും ഉണ്ടാകുന്നു. ഇതെല്ലാം അസിഡിറ്റിയുടെ പ്രധാന ലക്ഷണങ്ങളാണ്. അസിഡിറ്റി എന്നാൽ എന്താണെന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ആമാശയത്തിനുള്ളിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നതിനായി ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഉൽപ്പാദനം ഒരു പരിധിയിൽ കൂടുതലായെങ്കിലോ, അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അതിനെ ദഹിപ്പിക്കുവാൻ വേണ്ട ഭക്ഷണം നമ്മുടെ ആമാശയത്തിൽ കൃത്യമായി എത്താതെ ഇരുന്നാലോ, ഈ ആസിഡ് നമ്മുടെ ആമാശയ ഭിത്തികളെ നശിപ്പിക്കുവാനുള്ള ഒരു ശ്രമം നടത്തും. ഇതിൻ്റെ ഭാഗമായി എരിച്ചിലും പുളിച്ചു തകിട്ടലും അതുപോലെ ഗ്യാസ് ഫോർമേഷനും ഒക്കെ ഉണ്ടാകും. ഈ ഗ്യാസ് ഫോർമേഷൻ ഒരു പരിധിവരെ അസിഡിറ്റിയുടെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത്. ചിലരൊക്കെ പറയാറുണ്ട്, ഞാൻ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇരുന്നാലും എൻ്റെ വയർ വല്ലാതെ വീർത്തു വരുന്നു എന്ന്. കുറച്ചളവിൽ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയർ വല്ലാതെ നിറയുകയും ശ്വാസം മുട്ടുന്ന പോലെ ഒരു ഇറിറ്റേഷൻസ് ഉണ്ടാവുകയും ചെയ്യും. ഇതും അസിഡിറ്റിയുടെ ഭാഗമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. ഇനി നമുക്ക് എന്ത് കാരണം കൊണ്ടാണ് അസിഡിറ്റി ഉണ്ടാകുന്നത് എന്നതിനെപ്പറ്റി നോക്കാം. പലരും ഇത്തരത്തിൽ അസിഡിറ്റി, നെഞ്ചെരിച്ചിൽ, പുളിച്ചു തികട്ടൽ എന്നിവയൊക്കെ ഉണ്ടാകുമ്പോൾ മെഡിക്കൽ സ്റ്റോറുകളിൽ പോയി പലതരത്തിലുള്ള ടോണിക്കുകളും ഗുളികകളും ഒക്കെ വാങ്ങി കഴിക്കുകയും ഇതുകൊണ്ട് തൽക്കാലമായി ഒരു ആശ്വാസം ലഭിക്കുമെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം ലഭിക്കണമെന്നില്ല. എന്തുകൊണ്ടാണ് അസിഡിറ്റി ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതശൈലിയും ഭക്ഷണ രീതിയും ഒക്കെ മാറ്റുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ വയറൊരിക്കലും എംപ്റ്റി ആയി ഇടുവാൻ പാടില്ല എന്നതാണ്. എൻ്റെ അടുത്ത് അസിഡിറ്റിക്ക് ചികിത്സയ്ക്കായി വരുന്ന പല രോഗികളോടും ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ കൃത്യസമയത്താണോ ഭക്ഷണം കഴിക്കുന്നത് എന്ന്. അപ്പോൾ അവരിൽ പലരും പറയും, ഞാൻ കൃത്യസമയത്ത് തന്നെയാണ് ഡോക്ടറെ ഭക്ഷണം കഴിക്കുന്നത്. എത്ര മണിക്കൂർ ഇടവിട്ട് ഭക്ഷണം കഴിക്കും എന്ന ചോദ്യത്തിന് അവർ പറയും, 3 നേരം ഞാൻ കൃത്യമായി ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന്. ഈ 3 നേരം ഭക്ഷണം കഴിക്കുന്ന മിക്കവരിലും കാണുന്ന ഒരു പ്രശ്നമാണ് നെഞ്ചെരിച്ചിലും പുളിച്ചു തകിട്ടലും. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഭക്ഷണം കഴിച്ച് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ ഡൈജഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിയും. വീണ്ടും നമ്മുടെ വയറിൽ ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ സമയത്ത് നമ്മുടെ വയറിലേക്ക് അല്പം ലളിതമായി എന്തെങ്കിലും കൊടുക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. 3 നേരം കൃത്യമായി ഭക്ഷണം കഴിക്കുന്നവരിൽ ഏകദേശം 5 മുതൽ 6 മണിക്കൂർ വരെ ഗ്യാപ്പ് വരുന്നു. ഇത് അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ കൂടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇതിനൊരു പരിഹാരം എന്തെന്ന് വെച്ചാൽ, നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ ഡിവൈഡ് ചെയ്ത് 2 നേരമായി കഴിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 4 ദോശ അല്ലെങ്കിൽ 4 ഇഡ്ഡലി കഴിക്കുന്ന ഒരാളാണെങ്കിൽ രാവിലെ 9 മണിയാകുമ്പോൾ 2 ഇഡ്ഡലി കഴിക്കുക, വീണ്ടും 11 മണിയാകുമ്പോൾ 2 ഇഡ്ഡലി കൂടി കഴിക്കുക. ഇനി ബ്രേക്ക്ഫാസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ രാവിലെ 9 മണിക്ക് കഴിച്ചതിന് ശേഷം ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഒരു ഏത്തപ്പഴമോ ഒരാപ്പിളോ കുറച്ച് നട്ട്സോ ഒക്കെ കഴിക്കാം. ഇനി അതുപോലെ വീണ്ടും 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഉച്ചഭക്ഷണം കഴിക്കുക. ഭക്ഷണത്തിന് 10 മിനിറ്റിന് മുമ്പോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷമോ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമോ ഒക്കെ കുറച്ച് വെള്ളം കുടിക്കുക. ഭക്ഷണത്തിനോടൊപ്പം വെള്ളം കുടിക്കുന്നത് കഴിവതും ഒഴിവാക്കുക.
ഇനി വൈകുന്നേരം ചായയുടെ സമയമാകുമ്പോൾ രണ്ട് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ കഴിക്കാം. ഇനി രാത്രി ആഹാരം അല്പം നേരത്തെ തന്നെ കഴിക്കുവാൻ ശ്രദ്ധിക്കുക. അത് ദഹിക്കുവാൻ എളുപ്പമുള്ള ഭക്ഷണമായിരിക്കണം. പ്രത്യേകിച്ചും രാത്രിയിൽ കഴിക്കുന്ന ഭക്ഷണം വളരെ പെട്ടെന്ന് ദഹിക്കുന്നത് തന്നെ തിരഞ്ഞെടുക്കണം. അസിഡിറ്റി, നെഞ്ചെരിച്ചിൽ, പുളിച്ചു തകിട്ടൽ എന്നിവയുള്ളവർ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഭക്ഷണം കഴിക്കുന്ന ശീലം ഒരിക്കലും നല്ലതല്ല. അതുപോലെ അസിഡിറ്റിയുടെ മറ്റൊരു പ്രധാന കാരണമാണ് സ്ട്രെസ്സ്. സ്ട്രെസ് ഉള്ളവരിൽ ആസിഡിൻ്റെ ഉൽപ്പാദനം കൂടുതലായിരിക്കും. ചിലർ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ടെൻഷൻ വന്നാൽ ഉടൻ തന്നെ നെഞ്ചെരിച്ചിൽ ഉണ്ടാകാറുണ്ട് എന്ന്. ഇതും അസിഡിറ്റിയുടെ ഒരു പ്രധാന കാരണമാണ്. അതുകൊണ്ട് പരമാവധി ടെൻഷനെ ഒഴിവാക്കി നിർത്തുവാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ടെൻഷൻ നമുക്ക് എങ്ങനെ ഒഴിവാക്കി നിർത്താം എന്ന് ചോദിച്ചാൽ, യോഗ, മെഡിറ്റേഷൻ എന്നിവയൊക്കെ ശീലമാക്കുകയും ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ട്രാവൽ ചെയ്യുകയും വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് രണ്ട് പുസ്തകങ്ങളൊക്കെ വായിക്കുകയും ഒക്കെ ചെയ്യുക. അതുപോലെ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു പാട്ട് കേൾക്കുക. ഇനി വെള്ളം കുടിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയെന്ന് നോക്കാം. ഒരുപാട് ചൂടുള്ളതും ഒരുപാട് തണുത്തതുമായ വെള്ളം കുടിക്കാതെ ഇരിക്കുക. അസിഡിറ്റിയുടെ പ്രശ്നമുണ്ടെങ്കിൽ ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. അത് എന്തൊക്കെയെന്ന് വെച്ചാൽ, അസിഡിറ്റിയുടെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഭക്ഷണത്തിൽ കുറച്ചുകൂടി കാര്യമായി ശ്രദ്ധിക്കണം. ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ പുളി കൂടുതലായി അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഒഴിവാക്കി നിർത്തുക. ചിലർക്ക് പാലിൻ്റെ ഉപയോഗം അസിഡിറ്റി ഉണ്ടാക്കാറുണ്ട്. ഇത്തരക്കാർ പാലിൻ്റെ ഉപയോഗം കുറച്ച് പുളി കുറഞ്ഞ തൈരാക്കി അത് ഉപയോഗിക്കുക. അസിഡിറ്റി ഉണ്ടാക്കുന്ന മറ്റൊരു ഡ്രിങ്കാണ് മദ്യം. മദ്യം സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് നെഞ്ചരിച്ചിലും അസിഡിറ്റിയും ഉണ്ടാകുവാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. പച്ചക്കറികൾ വേവിക്കാതെ സാലഡ് രൂപത്തിൽ കഴിക്കുന്നത് ദഹനത്തിന് വളരെയധികം സഹായിക്കുന്നു. മാത്രമല്ല വയറ്റിലെ അസിഡിറ്റി കുറയ്ക്കുകയും ആരോഗ്യം നൽകുകയും ചെയ്യുന്നു. കുക്കുംബർ, ഇലക്കറികൾ, കാബേജ്, ക്യാരറ്റ് എന്നിവയെല്ലാം ഉപയോഗിച്ച് സാലഡ് തയ്യാറാക്കാം. വയറിൻ്റെ എരിച്ചിൽ മാറുന്നതിന് ഏറ്റവും അധികം സഹായിക്കുന്നവയാണ് ഇവയെല്ലാം. ദഹനത്തിന് സഹായകരമാകുന്ന ചുക്ക്, ജീരകം, അയമോദകം ഇവയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതാണ് കഴിവതും നല്ലത്. നറുനീണ്ടി, പതിമുഖം, രാമച്ചം ഇവയിട്ട് തിളപ്പിച്ചാറിയ വെള്ളമോ ശുദ്ധജലമോ മോരോ എല്ലാം പാനീയമായി ഉപയോഗിക്കാം. അസിഡിറ്റി ഉള്ളവർ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന അട, പുട്ട്, ഇടിയപ്പം എന്നിവയൊക്കെ കഴിക്കുന്നതാണ് നല്ലത്. എന്നാൽ തലേ ദിവസം അരച്ച് പുളിപ്പിച്ചുണ്ടാക്കുന്ന ദോശ, ഇഡലി, അപ്പം തുടങ്ങിയ ആഹാരങ്ങളെല്ലാം തന്നെ അസിഡിറ്റി ഉള്ളവർ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ ബ്രെഡ് പോലെ ഈസ്റ്റ് ചേർന്ന് അത്യധികം പുളിപ്പിച്ച ആഹാരങ്ങളും ഒഴിവാക്കണം. ആയുർവേദത്തിൽ അസിഡിറ്റിക്ക് വളരെ ഫലപ്രദമായ ചികിത്സ തന്നെയുണ്ട്. ആയുർവേദ ഔഷധങ്ങളായ അഭയാരിഷ്ടം, ദശമൂലാരിഷ്ടം, ജീരകാരിഷ്ടം, പുസ്താരിഷ്ടം, കൈടരിയാതി കഷായം, അഷ്ടചൂർണം, വൈശ്വാനര ചൂർണം, ഹിങ്കുവജാതി ചൂർണം, ഹൃദ്യവിരേചനം, ത്രിവൃത്തിലേഹ്യം, കല്യാണഗുളം എന്നിങ്ങനെ ധാരാളം ഔഷധങ്ങൾ ചികിത്സയ്ക്കായി ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ജീവിതശൈലിയിലും ഭക്ഷണ ക്രമീകരണത്തിലും കുറച്ചൊക്കെ മാറ്റം വരുത്തിയാൽ നമുക്ക് അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടുകളെ നല്ല രീതിയിൽ പരിഹരിച്ച് നിർത്തുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.